പരിശുദ്ധനായ ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചെന്ന് പറഞ്ഞാൽ, യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ ഒരു കുശവൻ്റെ ഇടത്തോട്ട് പ്രവാചകനെ കൊണ്ടുവരിക. ഞാൻ ഇന്നലെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചില സൈനുകൾ ദൈവം നിങ്ങളെ കാണിക്കും, നിങ്ങളതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. അപ്പോൾ ദൈവം എന്നെ കാണിച്ചത് ചില പാത്രങ്ങളെ ദൈവം, പാത്രത്തെ ദൈവം ഉടച്ചെന്ന് ഞാൻ പറയത്തില്ല, ചില പാത്രങ്ങൾ ഉടഞ്ഞു പോയിരിക്കുക. എന്നാൽ ദൈവം എന്നോട് പറയുവാണ്, അങ്ങനെ ഉടഞ്ഞ ചില വ്യക്തികളെ ദൈവം വീണ്ടും പണിയാൻ വേണ്ടി പോവുക, വീണ്ടും പണിയാൻ വേണ്ടി പോവുക. രണ്ടാമത് ദൈവം പറഞ്ഞ കാര്യം, ദൈവം സഭയുടെ, ദൈവസഭയുടെ ചില സിസ്റ്റത്തെ ഉടച്ചു കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ ചില സിസ്റ്റത്തെ പ്ലാൻ ചെയ്യാൻ വേണ്ടി പോവുക. അത് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി പോവുക. ഞാനിത് പറയുമ്പോൾ എൻ്റെ ആ സൈഡിരിക്കുന്ന, അതായത് ആ ഓർഗം വായിച്ച അവിടെ അപ്പുറത്തിരിക്കുന്ന ആ അപ്പച്ചനോട് ദൈവം പറയുക, മലയാളം മനസ്സിലാവത്തില്ലേ, പറയുവാണ്, ഒടഞ്ഞിരിക്കുക, പക്ഷെ ദൈവം പണിയാൻ വേണ്ടി പോവുക. ഒടഞ്ഞിരിക്കുക, കണ്ണുനീരിനകത്തിരിക്കുവാണ്, പക്ഷെ ദൈവം പണിയാൻ വേണ്ടി പോവുക. ഈ ഇത് ഞാൻ ആ വ്യക്തിയോട് പറയുമ്പോൾ തന്നെ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ ഒടഞ്ഞിരിക്കുന്നോ അടുത്ത സീസൺ വരാൻ വേണ്ടി പോവുക. ദൈവം പറയുന്നത് നിങ്ങളുടെ മേൽ ദൈവം ശിഷ്യന്മാരുടെ നാവിനെ തന്നിരിക്കുന്നു. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയുവാണ്, ഇത് നിങ്ങളുടെ സീസണാണ്, ഒടഞ്ഞിരിക്കുവാണ്, പക്ഷെ നിങ്ങളെ ദൈവം പണിയാൻ വേണ്ടി പോവുക. ദൈവം നിങ്ങളെ പണിയാൻ വേണ്ടി പോവുക. എന്നോടിപ്പം ഇന്ന് വർഷിപ്പ് ചെയ്ത അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന പാസ്റ്ററോട് ദൈവം പറയുവാണ്, ദൈവം ചില സിസ്റ്റത്തെ പൊളിച്ചിട്ട് പുതിയ ഒരെണ്ണത്തിനെ പണിയാൻ വേണ്ടി പോവുക. ദൈവം എന്നോട് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുക, ഒരു സിസ്റ്റത്തെ പൊളിച്ചിട്ട് ഒരു പുതിയ ഒരു കാര്യത്തെ പണിയാൻ വേണ്ടി പോവുക. നിങ്ങളിലൂടെ ഒരു റിവൈവലും ഉണ്ട്, നിങ്ങളിലൂടെ ഒരു റിവൈവലും ഉണ്ട്. അത് ഞങ്ങൾ റിവൈവലിനകത്താണ്, ഞങ്ങളും അതിനകത്തുണ്ട്. പക്ഷെ പറയുവാണ്, നിങ്ങളിലും ഒരു റിവൈവലുണ്ട്, ഒരു റിവൈവലുണ്ട്. ഞാൻ കാണുന്നു തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മിഷൻ ദൈവം നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവുക. തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മിഷനെ ദൈവം നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവുക. അതുപോലെ ഇന്ന് വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആ ബ്രദർ, കീബോർഡ് ദൈവം പറയുവാണ്, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫാമിലിയിലെ ചില വ്യക്തികളെ ദൈവം തൊടാൻ വേണ്ടി പോവുക. ഫാമിലിയിലെ ചില വ്യക്തികൾ ഞാൻ കാണുന്നുണ്ട്, എന്തോ ഒരു പിശാചിട്ട ഒരു കുരുക്ക് ആ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. പക്ഷെ ദൈവം എന്നോട് പറയുക, ആ വേരിനെ ഞാൻ പറിക്കാൻ വേണ്ടി പോവുക. നിങ്ങൾ നിൽക്കുന്ന ഇപ്പോഴത്തെ റലം അല്ല, അടുത്ത ഒരു റലത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പോവുക. മൂന്ന്, ഇന്ന് വർഷിപ്പ് ചെയ്ത ദൈവദാസനോട് ദൈവം പറയുക, ഞാൻ എൻ്റെ ആത്മാവിൽ കണ്ടത്, നിങ്ങൾ ഇന്ത്യയിലെ ചില പ്രമുഖ രാഷ്ട്രീയ പൊളിറ്റീഷ്യൻസുമായിട്ട് നിങ്ങൾ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അവരുടെ പേഴ്സണൽ ഓഫീസ് റൂമിൽ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളിൽ നിന്നും ചിലത് അവർ കേൾക്കുന്നതായിട്ട് ദൈവം എന്നോട് പറയുക. ദൈവം പറയുന്ന അടുത്ത സീസണിലേക്ക്, ഒരു പ്രോഫറ്റിക്കൽ സീസണിലേക്ക് ദൈവം കൊണ്ടുവരാൻ വേണ്ടി പോവുക. ദൈവം എന്നോട് അങ്ങനെ തന്നെ പറയാം. എന്നോട് ദൈവം പറഞ്ഞ കാര്യം ശക്തി എന്നാ ദൈവം എന്നോട് പറഞ്ഞു, ഒരു ശക്തി നിങ്ങളിലേക്ക് വ്യാപരിച്ചിട്ട് ഒരു പുതിയ ശക്തിയോടെ ദൈവം നിങ്ങളെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോവുക. ഞാൻ അങ്ങനെ തന്നെ കാണും. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, ഇന്ന് ഞങ്ങൾ കേട്ട ഈ പ്രോഫറ്റിക്കൽ വേർഡിനെ ഞാൻ ഇവിടെ റിലീസ് ചെയ്യുന്നു. കർത്താവ്, ഇത് കേട്ട സകല വ്യക്തികളുടെ മേലും അത് അതുപോലെ സംഭവിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അതങ്ങനെ ചെയ്ത കുറവൊക്കെ ആയിട്ട്